തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ചേംബർ കോൺഗ്രസ് കൌൺസിലർമാർ ഉപരോധിക്കുന്നു. മേയറുടെ താൽക്കാലിക ഡ്രൈവറെ പിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. എം എസ് ലിഷോയ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ഈ കോർപ്പറേഷനിലെ പ്രതിപക്ഷ പ്രതിഷേധം വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ എന്താണ് പുതിയ ആവശ്യം പ്രതിപക്ഷത്തിന്റെ? നേരത്തെ നമുക്കറിയാം, മേയറുടെ വാഹനം കൗൺസിലർമാർ പ്രതിഷേധിച്ചപ്പോൾ വാഹനം കൗൺസിലർമാർക്കിടയിലേക്ക് ഇടിച്ചു കയറ്റി കഴിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ വിവാദമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് മേയർക്കെതിരെയും അതുപോലെ തന്നെ മേയർ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെയും കേസെടുത്തിരുന്നു. അന്ന് ഈ മേയറുടെ ഡ്രൈവറെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നു. ഈ ഡ്രൈവറെ ഇപ്പോൾ തിരിച്ചെടുത്തതാണ് ഇപ്പോൾ ഇന്നത്തെ പ്രതിഷേധത്തിന് കാരണം. ഡ്രൈവറെ ജോലിയിൽ നിന്ന്, താൽക്കാലിക ഡ്രൈവറാണ്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ പ്രതിഷേധം തുടരും. മേയർക്കെതിരായുള്ള പ്രതിഷേധമായി അത് മാറ്റും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത്. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി മേയറെ ചേംബറിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു. നേരത്തെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഈ പ്രശ്നം പരിഹാരത്തിന് വേണ്ടി. കോർപ്പറേഷനിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള കക്ഷി നേതാക്കളുമായും സഹകരിച്ച് ചർച്ച ചെയ്തതിൽ അന്ന് പരിഹാരമായിരുന്നു. പക്ഷേ സർവകക്ഷി യോഗത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ വീണ്ടും മേയറുടെ നടപടി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതേസമയം ഇരു കൂട്ടർക്കുമാ കേസ് പിൻവലിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ അന്ന് നടത്തിയ സമവായത്തിന്റെ ലംഘനമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നാണ് മേയർ പറയുന്നത്. ശരി, എം എസ് ലിഷോയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ വീണ്ടും മേയറുടെ ചേംബറിൽ കോൺഗ്രസ് കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. ഇപ്പോൾ മേയറുടെ താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവരണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്.